നമസ്കാരം. വളരെയധികം ദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. വളരെയധികം ഞെട്ടലിലാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ അബദ്ധത്തിൽ പാകിസ്ഥാനിൽ ചെന്ന് പതിച്ചത് മൂലം ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാനി എന്നു തന്നെ പറയാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ ഇതിനോടകം തന്നെ ഇതിലെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അത് അബദ്ധത്തിൽ സംഭവിച്ച ഒന്നാണ് എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിൽ ചെന്ന് പതിച്ചത് ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പാണോ എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. സ്വാഭാവികമായും അവർക്ക് ഭയന്നേ മതിയാവൂ. കാരണം ഭാരതം ഇപ്പോൾ പഴയ ഭാരതമല്ല. ഭാരതത്തെ ചൊറിഞ്ഞാൽ തിരിച്ചടി ലഭിക്കുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് ഇപ്പോൾ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അബദ്ധം ആയിരിക്കുമോ അതോ പാകിസ്ഥാനുള്ള ഒരു ചെറിയ മുന്നറിയിപ്പാണോ എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനേക്കാൾ വലുതായ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് സത്യത്തിൽ പാകിസ്ഥാന്റെ ദയനീയാവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അബദ്ധത്തിൽ വിക്ഷേപിച്ച ഇന്ത്യൻ മിസൈൽ അതിർത്തി കടന്നെന്ന് പാകിസ്ഥാൻ അറിഞ്ഞത് അത് ഇന്ത്യ അറിയിച്ചപ്പോൾ മാത്രമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നിന്നും പറന്നുയർന്ന് പാകിസ്ഥാനിലേക്ക് പറന്ന ഇന്ത്യൻ മിസൈൽ വിക്ഷേപണത്തിൽ പാകിസ്ഥാൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അത് മുഴുവൻ കളവുകൾ നിറഞ്ഞതായിരുന്നുവെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഹരിയാനയിലെ സിർസ ഭാഗത്തു നിന്നുമാണ് തങ്ങളുടെ അതിർത്തി ഭേദിച്ച് ഈ മിസൈൽ എത്തിയതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ഇന്ത്യൻ മിസൈലിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ബാബർ ഇഫ്തിഗർ നടത്തിയ വാർത്താ സമ്മേളനം തീർത്തും കളവുകൾ നിറഞ്ഞതായിരുന്നു. വിക്ഷേപണത്തെക്കുറിച്ച് ഇന്ത്യൻ ഭാഗത്തു നിന്നും യാതൊരു വിശദീകരണവും ലഭിച്ചിട്ടില്ല എന്നാണ് പാക് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എന്നാൽ അബദ്ധത്തിൽ മിസൈൽ വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇക്കാര്യം ഇന്ത്യ പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥനെ അറിയിച്ചിരുന്നു. അത് മറച്ചുവെച്ച പാകിസ്ഥാൻ തങ്ങൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ പ്രതികരിച്ചത് എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ സൈനിക വക്താവിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിശദീകരണ കുറിപ്പ് ഇറക്കിയത്. എന്നാൽ പാകിസ്ഥാനെ നേരിട്ട് വിക്ഷേപണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഈ കാര്യം അറിയുന്നത് പോലും എന്നതാണ്. ഇതിനു പുറമെ ഇന്ത്യൻ മിസൈലിന്റെ സഞ്ചാര പദമായി പാകിസ്ഥാൻ പുറത്തുവിട്ട പാതയും തെറ്റായതാണ്. ഇത് മനസ്സിലാക്കുന്നത് അതിർത്തി കടന്നെത്തിയ മിസൈൽ ട്രാക്ക് ചെയ്യുന്നതിൽ പാക് പ്രതിരോധ വിഭാഗം പരാജയപ്പെട്ടു എന്നു തന്നെയാണ്. തങ്ങളുടെ അതിർത്തി ഭേദിച്ച് 3 മിനിറ്റും 44 സെക്കൻഡും കൊണ്ട് 124 കിലോമീറ്റർ പാക് ആകാശത്ത് മിസൈൽ സഞ്ചരിച്ചു എന്ന പാകിസ്ഥാന്റെ വെളിപ്പെടുത്തലും അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ഇത്രയും സമയം ലഭിച്ചിട്ടും പാകിസ്ഥാന്റെ ആകാശ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചിട്ടില്ല. അവർക്ക് മിസൈലിനെ തടയാൻ യാതൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. അടുത്തിടെയാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനം വാങ്ങിയത്. എന്നാൽ അതൊക്കെയും പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. മിസൈൽ പാക് മണ്ണിൽ നിലം തൊട്ട് 24 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പാകിസ്ഥാൻ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിവരിച്ചത്. തങ്ങളുടെ തികഞ്ഞ പരാജയം പുറം ലോകം അറിയാതിരിക്കാൻ കൃത്രിമമായി തെളിവുകൾ ചമയ്ക്കുന്നതിനു വേണ്ടിയാണ് പാകിസ്ഥാൻ അത്രയും സമയമെടുത്തത് എന്ന സംശയമാണ് ദേശീയ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം ഭയന്ന് വിറച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പരിശോധിക്കുവാനുള്ള ശ്രമമാകാം ഇന്ത്യ നടത്തിയത് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതും പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് വളരെയധികം കൂട്ടുകയാണ്. ഇതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും പിന്നീട് വന്ന വിശദീകരണത്തിലൂടെ നാണം കെടുകയും ചെയ്തു എന്നതും ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാഷ്ട്രം ഇന്ത്യക്ക് മുന്നിൽ എത്രമാത്രം നിസ്സാരമാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾ ഈ അവസരത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.